ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നീലു സ്പൈസി കിച്ചൻ. ഇന്ന് ഞാൻ നല്ലൊരു എഗ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്ന. മുട്ടക്കറി, അത് ചപ്പാത്തിക്ക് പത്തിരിക്കൊക്കെ പറ്റിയ നല്ലൊരു മുട്ടക്കറി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു പൊട്ടറ്റോ ചെറുതാക്കി മുറിച്ചത്, ക്യാരറ്റ്, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പ്, മല്ലിയില എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 മുട്ട പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ക്യാരറ്റ്, ഉള്ളിയും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. മുട്ടക്കറിയിൽ കുറച്ച് വെജിറ്റബിളും കൂടെ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ പിന്നെ ക്യാരറ്റും കൂടെ ചേർത്തത്. കുറച്ച് കളർഫുള്ളും ആയിരിക്കും ഇത്. മുട്ടക്കറി മുട്ട മാത്രമായിട്ട് ഇട്ടിട്ട് വെക്കുന്ന സമയത്ത് അത് അത്രക്ക് അങ്ങോട്ട് ഒരു ടേസ്റ്റ് കിട്ടാറില്ല. നമ്മൾ അരപ്പിലേക്ക് വെറുതെ മുട്ട ഇട്ടിട്ട് എടുക്കുന്ന മാതിരിയേ ഉണ്ടാവുള്ളൂ. ഇതാവുന്ന സമയത്ത് അതിൻ്റെ വെജിറ്റബിൾസും എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത്. ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക. അര സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കുക. അര സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലകളെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ തക്കാളി ആദ്യം എടുക്കാൻ മറന്നുപോയി, ഇപ്പോഴാണ് ഓർത്തത്. തക്കാളി ഇട്ട് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. പട്ടയും കറാമ്പൂ എല്ലാം കൂടെ ഉള്ള കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ കറി നന്നായിട്ട് നിങ്ങൾക്കിട്ട് കോക്കനട്ട് പേസ്റ്റ് അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കായാലും തേങ്ങാപ്പാലായണെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് അരപ്പ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു മുട്ട പീസായിട്ട് മുറിച്ചത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ആ മുട്ടേൻ്റെ ഫ്ലേവർ അല്ല ഈ കറിയിൽ കിട്ടുക. ഇനി ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് ചേർക്കാം. ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ നല്ല ബെസ്റ്റ് കറിയാണിത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.